കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 144-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ചില എപ്പിസോഡുകളായി യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞ 7 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് 7 പ്രധാനപ്പെട്ട മൊഴികൾ ക്രൂശിൽ നിന്ന് പറഞ്ഞിരുന്നു. ഒന്നാമത് ഗ്ലൂക്കോസ് 23:34, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞു. 2, ലൂക്കോസ് 23:43 വാക്യത്തിൽ മാനസാന്തരപ്പെട്ട കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും. 3, യോഹന്നാൻ 19:26-27 വാക്യത്തിൽ കർത്താവിൻ്റെ അമ്മയാകുന്ന മറിയയോട് സ്ത്രീയേ ഇതാ നിൻ്റെ മകൻ, യോഹന്നാനോട് കർത്താവ് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ. 4, മത്തായിയുടെ സുവിശേഷം 27:46, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. 5, യോഹന്നാൻ 19:28 വാക്യത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞു. 6, യോഹന്നാൻ 19:30 വചനത്തിൽ നിവൃത്തിയായി എന്ന കർത്താവ് പ്രസ്താവിച്ചു. 7, ലൂക്കോസിൻ്റെ സുവിശേഷം 23:46 വാക്യത്തിൽ പിതാവേ തൃക്കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ 7 പ്രധാനപ്പെട്ട മൊഴികൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞതായി നമ്മൾ ഇതിനോടകം ചിന്തിച്ചതാണ്. അതിൽ ഓരോ എപ്പിസോഡുകൾ ഓരോ മൊഴിക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ച് ആ നിലയിൽ ധ്യാനിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ 4 കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ മൊഴി, അതിൻ്റെ 2 ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇന്ന് കർത്താവ് പറഞ്ഞ 5 സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. ആ വിഷയത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ്. കർത്താവിനെ പീഡിപ്പിക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 2, മാനസാന്തരപ്പെടുന്ന കള്ളനോടുള്ള ബന്ധത്തിൽ അവനോട് കർത്താവ് പറയുന്നു ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ആയിരിക്കും. 3, കർത്താവിൻ്റെ അമ്മയാകുന്ന മറിയത്തോടുള്ള ബന്ധത്തിൽ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് കർത്താവ് പറയുന്നു. 4 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി ധ്യാനിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഈ 7 മൊഴികളുടെ സെൻറ്ററിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അത് പിതാവാം ദൈവവും പുത്രനുമായിട്ടുള്ള ബന്ധത്തോട് ബന്ധിപ്പിച്ച് കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൻ്റെ പാപത്തെ, മാനവജാതിയുടെ പാപത്തെ പകരക്കാരനെന്ന നിലയിൽ കർത്താവ് കാൽവറി ക്രൂശിൽ ചുമക്കുമ്പോൾ ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനുമായിട്ടുണ്ടായിരുന്ന ഊഷ്മളമായ ആ ബന്ധത്തിന് നിഴൽ വീഴുന്ന ഒരു പ്രത്യേക രംഗമാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി ധ്യാനിച്ചുകൊണ്ടിരുന്നത്. സുവിശേഷത്തിൻ്റെ വളരെ കാതലായ
കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. യേശു നമ്മുടെ സിൻ ബെയററായി ഒരു വലിയ വിലയാണ് കൊടുത്തത് എന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയുണ്ടായി. അത് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ്. അതിനുശേഷമുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളിലും കർത്താവിൻ്റെ പ്രസ്താവനകൾ തന്നോട് തന്നെയുള്ള ബന്ധത്തിലാണ്. അതിൽ യോഹന്നാൻ്റെ സുവിശേഷം 19:28 ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലും രണ്ട് വാക്കുകൾ മാത്രമാണ്, ഐ തേർസ്റ്റ്. ഒരു പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞ ഏഴ് സ്റ്റേറ്റ്മെൻറ്റുകളിലെ ഏറ്റവും ഷോർട്ടസ്റ്റായിട്ടുള്ള വാക്കായിരിക്കുവാനാണ് സാധ്യത. ഇംഗ്ലീഷിൽ ഐ തേർസ്റ്റ് എന്നും മലയാളത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. മൂലഭാഷയാകുന്ന ഗ്രീക്കിൽ ഒറ്റ വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആകയാൽ കർത്താവിൻ്റെ ഈ മൊഴികളിൽ ഏറ്റവും ഷോർട്ടസ്റ്റാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എനിക്ക് ദാഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതവും ശുശ്രൂഷയും നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കറിയാം ആരാണ് ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4:10-14 ചേർത്ത് പഠിച്ചാൽ ശമരിയക്കാരത്തി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ ജീവജലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരുന്നു. നമ്മൾ ആ ഭാഗം ധ്യാനിച്ച സമയത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് 4 പഠിച്ചതാണ്. 10 അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിനോട് ചേർന്ന് 14 ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്പിരിച്വൽ തേഴ്സ്റ്റ് ശമിപ്പിക്കുന്ന, ജീവജലം ഓഫർ ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തിൽ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു പ്രസ്താവനയാണ് എനിക്ക് ദാഹിക്കുന്നു. അതുപോലെ നമ്മൾ ചിന്തിച്ചതാണ് യോഹന്നാൻ്റെ സുവിശേഷം 7 കൂടാരപ്പെരുന്നാളിന് യേശു കടന്നു എന്ന്. 37 മുതൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ആളുകൾക്ക് ജീവജല നദി ഓഫർ ചെയ്യുന്ന കർത്താവ്, ദാഹിക്കുന്ന ഏവനും വരട്ടെ എന്ന് ആ ഗ്രേറ്റ് ഇൻവിറ്റേഷൻ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൻ്റെ അവസാനത്തിൽ, ഐഹിക ശുശ്രൂഷയുടെയും ലൈഫിൻ്റെ അവസാന ഘട്ടത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണ് എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ 4 ആ മൊഴി ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവമക്കളോട് പറഞ്ഞു, യേശു നമ്മുടെ പകരക്കാരനായി മനുഷ്യവർഗത്തിൻ്റെ പാപം തൻ്റെ മേൽ ചുമത്തപ്പെട്ടു. യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ നാം ഓരോരുത്തരും ചെയ്ത പാപം താൻ ചെയ്തതായി തൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ആളുകൾക്ക് അർഹമായ ശിക്ഷ ദൈവം കൊടുക്കും. നമ്മുടെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തിയിട്ട് നാം ഓരോരുത്തരും അർഹിക്കുന്ന ശിക്ഷ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ പകർന്നു. ഗോഡ്സ് റാത്ത് വാസ് പോർഡ് അപ്പോൺ ജീസസ്. അത് അനുഭവിക്കുന്ന സമയത്ത്
അതിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ ആ സമയത്താണ് നമ്മൾ കണ്ടതാണ്, പെട്ടെന്ന് കൂരിരുട്ട് ഉണ്ടാകുന്നു, സൂര്യൻ ഇരുണ്ടുപോയി. പിതാവാം ദൈവം മുഖം മറയ്ക്കുന്നു. ലോകത്തിൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു ചുമക്കുന്ന സമയത്ത് പിതാവാം ദൈവം തൻ്റെ മുഖം മറയ്ക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നു ആ കൂരിരുട്ടിൻ്റെ അവസാന ഘട്ടത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവായ യേശുക്രിസ്തു അനുഭവിക്കുമ്പോൾ അതിൽ ദാഹവും ഉണ്ട്. പാപം ചെയ്യുന്ന ആളുകൾക്ക് ആത്യന്തികമായി കൊടുക്കുന്നത് നരകമാണ്. ദൈവവുമായിട്ട് പിന്നെ ഒരിക്കലും കൂട്ടായ്മയില്ലാത്ത ഒരു സ്ഥിതി നിത്യത മുഴുവനും അനുഭവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ ഏറ്റെടുക്കാത്തവർക്ക് ദൈവം കൊടുക്കുന്നു. നമുക്കതറിയാം, നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രദ്ധിച്ചതാണ്. ആ ശിക്ഷ കർത്താവ് ക്രൂശിന്മേൽ ചുമക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് ക്രൂശിന്മേൽ ചുമന്നത് എന്തൊക്കെയാണ് എന്ന് പെട്ടെന്ന് ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കാം. ഒന്ന്, കൂരിരുട്ട്. അവരെ പുറത്തുള്ള ഇരുട്ടിലിടണം എന്ന് കർത്താവിൻ്റെ ഉദ്ധരണികൾ നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ്. നരകത്തിൽ അതാണ് അനുഭവിക്കുന്നത്. അത് കർത്താവ് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ക്രൂശിൽ വെച്ചാണ് ഈ അനുഭവങ്ങൾ കർത്താവ് അനുഭവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്, പിതാവാം ദൈവവുമായി നിരപ്പ് പ്രാപിക്കേണ്ടതിന് കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി അനുഭവിക്കുകയാണ്. കൂരിരുട്ട് അനുഭവിക്കുന്നു. ദ ഫോർസേക്കിംഗ് ഓഫ് ദ ഫാദർ, പിതാവാം ദൈവം കർത്താവിനെ ഫോർസേക്ക് ചെയ്യുന്നത്, കൈവിടുന്നത് കർത്താവ് അനുഭവിക്കുന്നു. അതുപോലെ തന്നെ കോൺഷ്യസ് സഫറിങ്, ഈ വ്യഥകൾ മാനസികമായിട്ടുള്ളതും ശാരീരികവും കർത്താവ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. കോൺഷ്യസായി അതനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പാപം കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അർഹതപ്പെട്ട ന്യായവിധി കർത്താവ് അനുഭവിക്കുന്നു. ഇപ്പോൾ ഇതാ, ഐ തേർസ്റ്റ്, കർത്താവ് ദാഹിക്കുന്നു. ദൈവമക്കൾക്ക് ഓർമ്മയില്ലേ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 16:19 ധനവാനും ലാസറിൻ്റെയും ഒരു സംഭവകഥ കർത്താവ് മരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനായി പറഞ്ഞത് ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും. അതിൽ ധനവാൻ്റെ അനുഭവം 24-ാം വാക്യത്തിൽ, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഭയങ്കരമായ ദാഹത്തിലായിരുന്നു ആ ധനവാൻ. അവൻ ശിക്ഷിക്കപ്പെട്ട ഇടത്ത്, യാതനാ സ്ഥലത്ത് അത് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തി ഏറ്റെടുക്കാത്ത ഒരു വ്യക്തി അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ഈ നമ്മൾ വായിക്കുന്ന വിഷയങ്ങൾ. അത് കർത്താവ് 2015 വർഷങ്ങൾക്ക് മുമ്പ് പിതാവാം ദൈവം കർത്താവിൻ്റെ മേൽ ലോകത്തിൻ്റെ പാപത്തെ ചുമത്തി അതിൻ്റെ ശിക്ഷയും കൊടുത്തു കഴിഞ്ഞു. ഇത് വിശ്വസിക്കുന്ന ഒരാളിന്, പിതാവാം ദൈവം വെച്ചിരിക്കുന്ന ഈ രക്ഷണ്യ പ്രവൃത്തി ഏറ്റെടുക്കുന്ന ഒരാളിന് വിശ്വാസത്താൽ നീതീകരണമുണ്ട് എന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സുവിശേഷം അതാണ്. പിതാവാം ദൈവവുമായി നിരപ്പില്ലാതെ അകന്നു പോയ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ ആ ത്യാഗ മരണത്തിലൂടെ പിതാവാം ദൈവത്തോട് നമ്മെ നിരപ്പിക്കുന്നു. അതാണ് സുവിശേഷം. അപ്പം കർത്താവ് ഈ അനുഭവിക്കുന്നതെല്ലാം വാസ്തവത്തിൽ ആ പാപത്തിന് ശിക്ഷ
പിതാവാം ദൈവം കൊടുക്കുമ്പോൾ പിതാവിൻ്റെ ആ കോപം ചൊരിയപ്പെടുമ്പോൾ അതിന് ഉള്ള അനുഭവങ്ങളാണ് കർത്താവ് ഇവിടെ അനുഭവിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നാം ഓരോരുത്തരും തന്നിൽ വിശ്വസിക്കുന്നവർ ഈ അനുഭവം ഒരിക്കലും അനുഭവിക്കാതെ പിതാവാം ദൈവവുമായി നിത്യതയിൽ മുഴുവനും ഊഷ്മളമായ ബന്ധം അനുഭവിക്കണം. അതിനുവേണ്ടിയാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതും അങ്ങനെയുള്ള ഒരു അനുഭവമാണ് എന്ന് നമ്മൾക്ക് ന്യായമായി ചിന്തിക്കുവാനായിട്ട് കഴിയും. 19:28 ഒന്നുകൂടെ വായിക്കുന്നു. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാക്കും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ എപ്പിസോഡുകളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈവൻ ഓൺ ദ ക്രോസ്, ഈ എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ, ശാരീരിക വ്യഥയും മാനസികമായിട്ടുള്ള ഈ വ്യഥയും അനുഭവിക്കുമ്പോഴും ജീസസ് ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ. കർത്താവിന് ഒരു അറിവുണ്ടായിരുന്നു എന്ന് ഈ 28 വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, ഒന്നും ഔട്ട് ഓഫ് കൺട്രോൾ അല്ല. ഗാഡ് ഈസ് ഇൻ കൺട്രോൾ ആൻഡ് ജീസസ് ഈസ് ടോട്ടലി ഇൻ കൺട്രോൾ. ശരിയാണ്, ബ്രൂയിസ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. സ്പിരിച്വലി സ്പീക്കിംഗ് പിതാവാം ദൈവം മുഖം മറയ്ക്കുന്നു. ഇതെല്ലാം അനുഭവിക്കുമ്പോഴും കർത്താവിന് ഒരറിവുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നത് തിരുവെഴുത്തിൻ പ്രകാരമാണ്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ്. മനുഷ്യൻ്റെ വ്യൂ പോയിൻറ്റിൽ മനുഷ്യനിതിനെ നോക്കുമ്പോൾ അവിടെ എത്രയോ പേര് കർത്താവിനെ പരിഹസിച്ചു. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പുറത്തുള്ള മനുഷ്യൻ, അവിശ്വാസിയായ മനുഷ്യൻ നോക്കുമ്പോൾ വലിയ പരാജയമെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ വ്യൂ പോയിൻറ്റിൽ ഗാഡ് ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ. അതാണ് നമ്മൾക്ക് അവിടെ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. പിതാവിൻ്റെ പൂർണ്ണ ഇഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഈ 28 അടിസ്ഥാനത്തിൽ നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് കഴിയുന്നത്, ഈ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ നിവൃത്തിയാകണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാം തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ്. അങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ ഓരോന്നോരോന്നായി നിവൃത്തിയായി. ഇനിയും ഒരു പ്രവചനം കൂടെ നിവൃത്തിയാകാനുണ്ട് എന്ന് കർത്താവ് ഗ്രഹിച്ചിട്ടാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. അതിന് റെസ്പോണ്ട് ചെയ്യുന്ന പട്ടാളക്കാർ അടുത്ത ഒരു പ്രവചനം കൂടെ നിവൃത്തിയാക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പട്ടാളക്കാർക്ക് ഇത് പ്രവചന നിവൃത്തിയാണെന്നറിയില്ല. അവർ കർത്താവിൻ്റെ ആ വ്യഥകൾ കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്യുവാൻ വേണ്ടിയാണ് അവരെല്ലാം ചെയ്യുന്നത്. എങ്കിലും തിരുവെഴുത്തുകളുടെ നിവൃത്തി ആകേണ്ടതിന് അവർ വീഞ്ഞ്, സോറായിട്ടുള്ള വീഞ്ഞെടുത്ത് കർത്താവിന് കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. 29 അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. അത് ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് നമ്മൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. 69 ഒരു മെസ്സിയാനിക് സാമാണ്. അതിൻ്റെ 21 ഇവിടെ ഫുൾഫിൽഡ് ആകുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലൈഫ് നമ്മളൊന്ന് പരിശോധിച്ചാൽ, റിട്ടൺ വേർഡിനോടുള്ള റെവറൻസ്, ബഹുമാനം എത്രയധികം ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിയും. ഈ ക്രൂശിൽ കിടക്കുമ്പോൾ ഈ വ്യഥ അനുഭവിക്കുമ്പോഴും ഹീസ് കോൺഷ്യസ് അബൌട്ട് ദ റിട്ടൺ വേർഡ്. ആ വചനങ്ങൾ നിവൃത്തിയാകുവാൻ കർത്താവ് ചോദിക്കുകയാണ്, ഐ ആം തേഴ്സ്റ്റി. നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 2
46 47 വാക്യങ്ങളിൽ 12 വയസ്സുള്ള കർത്താവ് ആലയത്തിൽ യെരുശലേം ദേവാലയത്തിൽ ചെന്ന് സ്കോളേഴ്സുമായി ദൈവത്തിൻ്റെ വചനം ഡിസ്കസ് ചെയ്യുകയും കർത്താവ് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ രംഗം നമ്മൾക്ക് അറിയാം. അപ്പം ഇത്രയധികം ഈ റിട്ടൺ വേർഡുമായി കർത്താവിന് നല്ല ബന്ധവും കർത്താവിൻ്റെ തോട്ട്സ്, ചിന്തകൾ, കർത്താവിൻ്റെ വ്യക്തിത്വം, ഹൃദയം മുഴുവനും എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്താൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ഇത് നമുക്കൊരു വലിയ ചലഞ്ചാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ മോഡൽ. നമ്മുടെ ലൈഫ് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നിരിക്കുന്ന നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ മാതൃക മനസ്സിലാക്കി നമ്മൾ ദൈവവചനത്തിന് എത്ര പ്രാധാന്യതയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ 12 മാസത്തിൽ നമ്മൾ എത്ര പ്രാധാന്യത കൊടുത്തു. ഈ വചനമാണോ നമ്മെ നിയന്ത്രിക്കാൻ നമ്മൾ ബോധപൂർവം അനുവദിച്ചത് എന്ന് നമ്മൾ ഒന്ന് അസസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമുക്കറിയാം 30-ാമത്തെ വയസ്സിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4:1-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ടെംപ്റ്റേഷൻസ്, പിശാച് മരുഭൂമിയിൽ കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്ത് ജീസസ് സ്പോക്ക് ദ വേർഡ് ടു ഡിഫീറ്റ് ദി എനമി. ദൈവത്തിൻ്റെ വചനത്തിലാണ് കർത്താവ് ആശ്രയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ പറഞ്ഞ് പിശാചിനെ അവിടെ തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നത് 28-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈവൻ ഈ അവസാന ഘട്ടത്തിലും തിരുവെഴുത്ത് നിവൃത്തിയാക്കും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ലൈഫ് നമ്മൾ പരിശോധിച്ചാൽ ഈ മാതൃകയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ 12:49 ഒന്നിലധികം പ്രാവശ്യം ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. കർത്താവ് ഐഹിക ശുശ്രൂഷയിലും ലൈഫിലും പറഞ്ഞ സകല വാക്കുകളും അവിടുന്ന് സ്വയമായി പറഞ്ഞിട്ടില്ല. 12:49 വാക്യം, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. എവ്രി വേർഡ് ദാറ്റ് ജീസസ് സ്പോക്ക് വാസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇപ്പം കർത്താവ് ടീച്ചിങ്സിൽ പിതാവാം ദൈവത്തിൻ്റെ വാക്കുകളായിരുന്നു. അതുപോലെ തന്നെ 19:3-6 വാക്യം, 15 മത്തായിയുടെ സുവിശേഷം 15:1-6 വാക്യം, ഇത് 1-2 റെഫറൻസ് മാത്രമാണ് ഞാൻ തരുന്നത്, വേറെ ധാരാളം ഉദ്ധരണികളുണ്ട്. പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ കർത്താവ് ഒരു കോൺഫ്രണ്ടേഷനിലാകുമ്പോൾ ജീസസ് പലപ്പോഴും എഴുതപ്പെട്ട വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്. ഇത് നമുക്കൊരു ചലഞ്ചാണ്. അല്ലാതെ സ്വന്തമായി ഏതെങ്കിലും കാര്യങ്ങൾ ഒരിക്കലും കർത്താവ് പറയാൻ താല്പര്യപ്പെട്ടില്ല. ഹി വാസ് സോ ക്ലോസ് ടു ദ റിട്ടൺ വേർഡ്. പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വചനങ്ങൾ, പഴയ നിയമത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ, ഈ വചനങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുവാൻ ആത്മശക്തിയോടെ കർത്താവ് അനുവദിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ടീച്ചിങ്സിൽ എതിരാളികൾ വരുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ പിശാചിനെ തോൽപ്പിക്കുന്നതിൽ എപ്പോഴും ഹി വാസ് ഓൾവേസ് കൺട്രോൾഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനത്താലും അവിടുന്ന് നിയന്ത്രിക്കപ്പെട്ടിരുന്നു. അവിടുന്ന് അങ്ങനെയാണ് ജീവിച്ചത്. ഹി ലിവ്ഡ് ബൈ എവ്രി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. ഇവിടെയും ആ 69-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാം വചനം നിവൃത്തിയാകേണ്ടതിനാണ് കർത്താവ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ സോൾജേഴ്സ് അതിനുള്ള ക്രമീകരണം ചെയ്യുക. ആ ക്രമീകരണം ചെയ്യുമ്പോൾ ഈ വചനം നിവൃത്തിയാകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 69:21 വാക്യം ഞാൻ ഇവിടെ വായിക്കാം. 69-ാം
സങ്കീർത്തനം ഒരു മെസ്സിയാനിക് സാമാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിക്കുവാൻ തന്നു. ആ ഭാഗമാണ് നിവൃത്തിയാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ 19:29 അത് നിവൃത്തിയാകുന്നതായിട്ട് കാണുവാൻ കഴിയും. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച ഇസോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം, മത്തായിയുടെ സുവിശേഷം 27:33-34 വാക്യത്തിൽ കർത്താവിനെ ഈ ഉപദ്രവിക്കുന്ന സമയത്തും ക്രൂശിന്മേൽ കർത്താവിനെ കയറ്റുന്നതിന് തൊട്ടു മുൻപ് പെയിൻ കില്ലിംഗ് ആയിട്ടൊരു ബെവറേജ് കർത്താവിന് കൊടുത്തത് കർത്താവ് റെഫ്യൂസ് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ അതല്ല, ഇവിടെ ദാഹത്തിന് സോൾജേഴ്സ് കുടിച്ചിരുന്ന ഒരു പ്രത്യേക ഒരു ക്രമീകരണമാണ് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വിനീഗർ മിക്സ് ചെയ്ത വൈനിനകത്ത് വിനീഗർ മിക്സ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ലിക്വിഡാണ് കൊടുത്തതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. അതൊരു ഹിസോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോടടുപ്പിച്ചു. ഇതിന് ചില വേദപണ്ഡിതന്മാരെങ്കിലും അഭിപ്രായപ്പെടുന്നത് ഹിസോപ്പ് എന്നവിടെ എഴുതിയിരിക്കുന്ന ഒരു പക്ഷെങ്കിൽ കുന്തത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹിസോപ്പ് തണ്ട് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു പോച്ചയ്ക്ക് തുല്യമായ ഒരു ബ്ലേഡാണ്. ഏതാണ്ട് 2 അടിയോളം നീളമുള്ള ഈ ബ്ലേഡ് ആണോ ഉപയോഗിച്ചത്? ഒരിക്കലും അതാകാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ വചനത്തിൽ വളരെ ക്ലിയറാണ്, ഇത് കണ്ടുകൊണ്ടിരുന്ന യോഹന്നാൻ ഇസോപ്പ് തണ്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് സോൾജേഴ്സ് ഉപയോഗിച്ച് ഈ സ്പോഞ്ച് കൊണ്ട് കർത്താവിന് ഈ ലിക്വിഡ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹിസോപ്പ് എന്ന് പറയുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പെസഹ അവർക്ക് ഓർമ്മ വരും. ആദ്യത്തെ പെസഹായുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഒരു ചിന്ത ഹിസോപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകും എന്ന് ഉള്ളതിൽ സംശയമില്ല. പുറപ്പാട് പുസ്തകം 12 നമ്മൾ വരുമ്പോൾ അതിൻ്റെ 22 വചനം ഞാൻ വായിക്കുന്നു. ഹിസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടിലക്കാൽ 2 തേക്കണം. പിറ്റേനാൾ വെളുക്കും വരെ നിങ്ങളിലാരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ പെസഹയുടെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതായിരുന്നു. സംഹാരകൻ രാത്രിയിൽ കടന്നു പോകുമ്പോൾ രക്തം അടയാളമായിട്ടുള്ള ഭവനങ്ങളിൽ സംഹാരദൂതൻ കയറുകയില്ല. മിസ്രയീം ദേശത്ത് ദൈവം അയക്കുന്ന ഏറ്റവും അവസാനത്തെ ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. അപ്പം അതിന് ദൈവം ഇസ്രായേൽ ജനത്തിന് നിയമം കൊടുക്കുന്നത് ഹിസോപ്പ് തണ്ടിന്മേൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. അപ്പം ഹിസോപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് പെസഹ കുഞ്ഞാടിൻ്റെ ഓർമ്മ വരും. ഇവിടെ പെസഹ കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് അവരി പുളിച്ച വീഞ്ഞു കൊടുക്കുവാൻ ഹിസോപ്പ് തണ്ടിന്മേലാണ് സോൾജേഴ്സ് അത് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ദൈവമക്കൾക്ക് ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോകാം. 69 സങ്കീർത്തനം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മെസ്സിയാനിക് സാമാണ്. ധാരാളം കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിലേത് നിറവേറുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം 69:2 ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ഡീപ്പ് മയർ, ഹി ഹാഡ് സങ്ക് ഇൻ ദ ഡീപ്പ് മയർ. അത് ക്രൂശിന്മേൽ അതിൻ്റെ ഒരു നിവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ 4 കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. ഇതൊക്കെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശ് മരണത്തിലും
നിവൃത്തിയാകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഏഴാം വചനത്തിൽ നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. അതുപോലെ എട്ടാം വാക്യം, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. 11-12 വാക്യങ്ങളിൽ ഈ ജീസസ് ബിക്കെയിം എ പ്രോവേർബ് എന്ന് കാണുവാൻ കഴിയും. ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. ഇതെല്ലാം ജീസസിൽ നിവൃത്തിയാകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ 17-20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും കർത്താവിൻ്റെ ആ വലിയ ഡിസ്ട്രസ്സിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ആ ഒരു രംഗവും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകൾ നിവൃത്തിയാകുവാൻ വേണ്ടി ശ്രദ്ധിച്ചു. ക്രൂശിൽ കിടക്കുമ്പോൾ ഈ ഭയങ്കരമായ പങ്കപ്പാടുകൾ അനുഭവിക്കുന്ന സമയത്ത് കർത്താവ് വളരെ കോൺഷ്യസ് ആണ്. ആ സമയത്ത് കർത്താവിന് ബോധ്യമായി ഇനി ഒരു പ്രവചനം കൂടെ നിവൃത്തിയാകാനുണ്ട്. അത് നിവൃത്തിയാകുവാൻ കർത്താവ് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു. സ്ക്രിപ്ചറിൻ്റെ അധികാരത്തിന് മരണം വരെ കൂറുപുലർത്തിയവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ഈ തിരുവെഴുത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഏവർക്കും ഇത് ഒരു ചലഞ്ചാണ്. അതേറ്റെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. ദൈവവചനം വായിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും നമ്മൾ എത്രയധികം ശ്രദ്ധിക്കണം. അന്ത്യകാലത്തെക്കുറിച്ച് ഒരു പ്രവചനദൂത് ദൈവവചനത്തിലുള്ളത് ദൈവമക്കൾക്കറിയാം. അന്ത്യകാലത്ത് പത്യ ഉപദേശം വിട്ടിട്ട് കർണരസകരമാകുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ അങ്ങനെ ഉള്ള ആളുകളെ പെരുപ്പിക്കുന്ന ഒരു കാലം വരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ദൈവം തരുന്ന ആയുസ്സിൽ യേശു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതോറിറ്റിക്ക് കീഴ്പ്പെട്ടതുപോലെ ദൈവവചനത്തിൻ്റെ അതോറിറ്റിക്ക് വ്യക്തിപരമായി നമ്മുടെ ലൈഫ് കീഴ്പ്പെടുന്നതോടൊപ്പം തന്നെ വചനത്തിൻ്റെ നിവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനും ദൈവവചനത്തെ പ്രൊമോട്ട് ചെയ്യുവാനും കർത്താവ് നമ്മൾക്ക് കൃപ തരുമാറാകട്ടെ. ഈ ദൈവവചനത്തിൽ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ധാരാളം വചനങ്ങൾ ക്രൂശിന്മേൽ നിവൃത്തിയാകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 31:11 നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാവരും കർത്താവിനെ ഫോർസേക്ക് ചെയ്യും എന്നുള്ളത് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു, എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ, എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു, എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. ശിഷ്യന്മാരെല്ലാം കർത്താവിനെ ഫോർസേക്ക് ചെയ്തു എന്നുള്ള ആ പ്രവചനം ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ സങ്കീർത്തനം 35:11 വാക്യത്തിൽ നമ്മൾക്ക് മറ്റൊരു പ്രവചനം കാണുവാനായിട്ട് കഴിയുന്നത് കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. കയ്യാഫാവിൻ്റെയൊക്കെ അടുക്കൽ നടക്കുന്ന സംഭവം ഈ ദൂതിൻ്റെ നിവൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാ പ്രവചനം 53:7 വചനത്തിൽ ന്യായാധിപന്മാരുടെ മുൻപിൽ കർത്താവ് മൗനം പാലിച്ചു എന്നുള്ളത് ആ ഒരു ദൈവവചന അടിസ്ഥാനത്തിലാണ്. യെശയ്യാ 53:9 ജീസസ് വാസ് പ്രൂവൻ ഗിൽറ്റ്ലെസ്, അവൻ കുറ്റമില്ലാത്തവനായിരുന്നു. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ 18 നമുക്കറിയാം. അതിൻ്റെ 32 വാക്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചതാണ്. യേശു താൻ മരിക്കുവാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. യഹൂദന്മാർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുവാൻ കഴിയാതെ റോമാക്കാർ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട നിയമം നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രൂശുമരണം സംഭവിച്ചത്. യഹൂദന്മാരായിരുന്നുവെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് കൊന്നേനേം.
പക്ഷേ ക്രൂശുമരണമാണ് സ്വർഗത്തിലെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കർത്താവ് അതാണ് പ്രെഡിക്റ്റ് ചെയ്തത്. അത് സംഭവിക്കേണ്ടതിന് കാര്യങ്ങൾ ഈ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. യോഹന്നാൻ 8:28, യോഹന്നാൻ 12:32 കർത്താവ് ക്രൂശുമരണം പ്രെഡിക്റ്റ് ചെയ്തതാണ്. അത് നിവൃത്തിയാകണമെങ്കിൽ റോമാക്കാർ യഹൂദന്മാരെ ഭരിക്കണം. അവരാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കേണ്ടത്. ഇതെല്ലാം പ്രവചന നിവൃത്തിക്കായിട്ടാണ് എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അതുപോലെ സങ്കീർത്തനം 22 ഈവൻ 4 ഉദ്ധരണി അതിൻ്റെ 1 വചനമാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. അതുപോലെ 22 സങ്കീർത്തനത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനോടകം ക്രൂശിന്മേൽ അത് നിവൃത്തിയാകുന്നതായിട്ട് നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ 19:28 എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ നിന്ന് മറ്റൊരു കാര്യം ദൈവം മക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുവാൻ വേണ്ടിയാണ്. ഇതിനോടകം നമ്മൾ ആ കാര്യങ്ങൾ പല എപ്പിസോഡിൽ ചിന്തിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇൻട്രഡക്ഷൻ മുതൽ എഴുത്തുകാരനായ അപ്പോസ്തോലൻ ബന്ധപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുവാനാണ്. എന്നിട്ട് ഈ സുവിശേഷത്തിലെ കുറിവാക്യമാണ് 20:31 എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21 എഴുത്തുകാരൻ എഴുതുന്നതിൻ്റെ ഏക ഉദ്ദേശം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ആളുകൾക്ക് തെളിഞ്ഞു കിട്ടണം. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ ആളുകൾ വിശ്വാസമർപ്പിക്കുമ്പോൾ അവർക്കത് നിമിത്തം നിത്യജീവൻ ഉണ്ടാകണം. പക്ഷേ അതിനുവേണ്ടി എഴുതിയിരിക്കുന്ന ഈ 4 സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീസസിൻ്റെ പേഴ്സണാലിറ്റി ദൈവമക്കൾക്കറിയാം ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്. 100% ദൈവം, 100% മനുഷ്യൻ, അങ്ങനെ വേറൊരു വ്യക്തിത്വമില്ല. He is a unique personality. ഈ ക്രൂശിന്മേൽ ഈ 5 മൊഴിയിൽ ജീസസിൻ്റെ ഹ്യൂമാനിറ്റി വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യെസ് ഹി ഈസ് 100% ഗോഡ്, യെസ് ഹി ഈസ് 100% ഹ്യൂമൻ. ഇത് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യം ആണ്. 6 കർത്താവ് ക്രൂശിന്മേൽ ഈ സഫറിങ് എല്ലാം അനുഭവിച്ച് അവിടെ നമുക്കറിയാം അത് ഡീഹൈഡ്രേഷൻ പോലുള്ള അനുഭവങ്ങൾ തനിക്ക് ഉണ്ടാകും. അതിനോടുള്ള ബന്ധത്തിൽ തൻ്റെ മനുഷ്യത്വത്തിൽ റെസ്പോണ്ട് ചെയ്യുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തിരസ്കരിക്കുന്ന ആളുകളുണ്ട്. അത് ഹെറസിയാണ്, ദുരുപദേശമാണ്. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിഷേധിക്കുന്ന ആളുകളുണ്ട്, അതും ദുരുപദേശമാണ്. ജീസസ് ഈസ് 100% ഗോഡ് ആൻഡ് 100% ഹ്യൂമൻ ബീയിങ്. അതാണ് തിരുവെഴുത്തിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ട, ബൈബിൾ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ വിലപ്പെട്ട ഒരു നോൺ നെഗോഷ്യബിൾ വേദശാസ്ത്രപരമായ വിഷയം. 2 കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുമ്പോൾ അവർ യേശുവിനെ കേവലം ഒരു സ്പിരിറ്റായി മാത്രം ചിന്തിച്ചു. ദൈവമക്കൾക്കറിയാം മത്തായിയുടെ സുവിശേഷം 14:26-27 കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുമ്പോൾ ഭയന്നുപോയ ശിഷ്യന്മാർ അവർ യേശുവിനെ ഒരു സ്പിരിറ്റായി മാത്രം ചിന്തിച്ചു. പക്ഷേ കർത്താവ് അവരെ തിരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ ലൂക്കോസ് 24:36-39 ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവർ കർത്താവിനെ ഒരു സ്പിരിറ്റ് ബീയിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. കർത്താവ് അവിടെയും അവരെ തിരുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാട്ടുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ
അപ്പോസ്തലനായ യോഹന്നാൻ ഇത് എഡി 100 സമയത്ത് ഈ സുവിശേഷം എഴുതുമ്പോൾ നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം പ്രചരിക്കുന്ന കാലഘട്ടമാണ് എന്നാണ് നോസ്റ്റിസിസത്തിലെ പ്രധാന ചിന്ത. നോസ്റ്റിസിസത്തിലെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് ആത്മാവ് നല്ലതാണ്, ദ സ്പിരിറ്റ് ഈസ് ഓൾ ടുഗെദർ ഗുഡ് ആൻഡ് മാറ്റർ ഈസ് ഓൾ ടുഗെദർ ഈവിൾ. ആത്മാവ് നല്ലതാണ്, വസ്തു തിന്മയാണ്. അങ്ങനെയെങ്കിൽ ദൈവം ആത്മാവാണ്, വസ്തു മാറ്റർ ബോഡിയാണ്. വിശുദ്ധനായ ദൈവം, ആ ദൈവത്തിന് ഈവിളായിരിക്കുന്ന, തിന്മയായിരിക്കുന്ന, മാറ്ററായിരിക്കുന്ന ശരീരം ഒരിക്കലും ഉണ്ടാകത്തില്ല. ജീസസിനൊരു ശരീരം അതുകൊണ്ടില്ലായിരുന്നു. ജീസസിൻ്റെ ഉള്ള ശരീരം, ജീസസ് ശരീരത്തിൽ അവതരിച്ചത് ഹി വാസ് എ ഫാൻറ്റം എന്ന് ചിന്തിക്കുന്നവരായിരുന്നു നോസ്റ്റിക്സ്. അങ്ങനെ ഒരു ഭയങ്കര തത്വചിന്ത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൺക്ലൂഷനാണ് ദൈവം വിശുദ്ധനാണ്, പ്യുവർ സ്പിരിറ്റാണ്. ഒരിക്കലും ആ പ്യുവർ സ്പിരിറ്റാകുന്ന ദൈവത്തിന് ഒരു ശരീരം എടുക്കാൻ സാധ്യമല്ല. കാരണം ശരീരം ഈവിളാണ്, ശരീരം മാറ്ററാണ്. ഇതായിരുന്നു അവരുടെ ലോജിക്ക്. അതുകൊണ്ട് അവർ പഠിപ്പിച്ചു ജീസസിന് ഒരു റിയൽ ബോഡി ഒരിക്കലും ഇല്ലായിരുന്നു, ഹി വാസ് എ ഫാൻറ്റം. അതുകൊണ്ട് അവർ പറയുന്നത് യേശു നടന്നു പോയടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ കാൽപാദങ്ങൾ, അതിൻ്റെ സ്പർശനങ്ങൾ, ഇംപ്രിൻ്റുകൾ ഇല്ലായിരുന്നു, ബിക്കോസ് ഹി വാസ് എ ഫാൻറ്റം. ഇങ്ങനെ അവർ പഠിപ്പിച്ച് പ്രചരിപ്പിച്ചു. നോസ്റ്റിസിസം അതാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ഈ സുവിശേഷം എഴുതുന്ന അപ്പോസ്തലനായ യോഹന്നാൻ അങ്ങനെയുള്ള ചിന്തകളെ ഖണ്ഡിച്ചുകൊണ്ട് ജീസസിൻ്റെ ഹ്യൂമാനിറ്റി വളരെ വ്യക്തമായി ഈ 21 പലയിടങ്ങളിൽ യോഹന്നാൻ അത് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം കാൽവറി ക്രൂശിൽ ജീസസിൻ്റെ ഹ്യൂമാനിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് ഐ തേർസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:1-4 വാക്യം, 1:18, ഇവിടെ നിത്യനായ പിതാവാകുന്ന ദൈവത്തോട് സമനായിരുന്നു യേശുക്രിസ്തു. അവിടുന്ന് ദൈവമാണ്. ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം നമ്മൾ ചിന്തിച്ചതാണ്, പഠിച്ചതാണ്. പിതാവാം ദൈവത്തെ വെളിപ്പെടുത്താനാണ് പുത്രൻ ഈ ലോകത്തിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. സകലത്തെയും ഉളവാക്കിയത് പുത്രനാണ്, അവനിലാണ് ജീവൻ. ഇതെല്ലാം ദൈവവചനത്തിലൂടെ നമ്മൾ പഠിച്ചതാണ്. യോഹന്നാൻ 1:14 യേശുക്രിസ്തുവിൻ്റെ ജഡ അവതാരം നമ്മൾ ശ്രദ്ധിച്ചത്. ഫിലിപ്പിലേഖനൻ 2:6-7 വാക്യത്തിൽ ദൈവത്തോട് തുല്യനായിരുന്ന ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം പിതാവാം ദൈവത്തെ അനുസരിച്ചു എന്നൊക്കെ നമ്മൾ ഇതിനോടകം ശ്രദ്ധിച്ചതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ ജഡ അവതാരത്തിലും അവിടുന്ന് ദൈവമായിരുന്നു. കാരണം ദൈവത്തിന് ദൈവമല്ലാതെ ഇരിപ്പാൻ കഴിയുകയില്ല. ജീസസ് വാസ് ഓൾവേസ് ഗോഡ്. എന്നാൽ ദൈവിക ചില പ്രിവിലേജുകൾ ഇന്നലത്തെ നിത്യതയിൽ ഉണ്ടായിരുന്ന ആ വലിയ മഹത്വമാണ് മാറ്റിവെച്ചത്. കാരണം യോഹന്നാൻ 17:5 കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ നമ്മൾ കണ്ട ഒരു വാചകമാണ് പിതാവേ നിത്യതയിൽ എനിക്ക് അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് എന്നെ ഇനിയും ചേർക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ആ വലിയ ഗ്ലോറി മാറ്റിവെച്ച് മനുഷ്യ അവതാരം കർത്താവ് ചെയ്തു. ഹീ വാസ് 100% ഗാഡ്, ഹീ ഈസ് ഓൾവേസ് ഗാഡ്. ആൻഡ് മനുഷ്യ അവതാരം ചെയ്തപ്പോൾ മുതൽ ഗോഡ് മാൻ എന്ന നിലയിലാണ് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കർത്താവിൻ്റെ ദൈവത്വം വിശ്വസിക്കുവാനും മനുഷ്യത്വം വിശ്വസിക്കാനും
ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. യോഹന്നാൻ 4:6 നമുക്കറിയാം, താൻ ക്ഷീണിതനായി വെള്ളം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മത്തായി 4:2 കർത്താവിന് വിശന്നു എന്ന് നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിയും. മർക്കോസ് 4:37 കർത്താവ് ഉറങ്ങിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 11:35 നമ്മൾ പഠിച്ച ഒരു വാക്യമാണ്, യേശു കണ്ണുനീർ വാർത്തു, ജീസസ് വെപ്റ്റ്. ഇതെല്ലാം കർത്താവിൻ്റെ മനുഷ്യത്വത്തിൽ നടന്ന കാര്യമാണ്. യോഹന്നാൻ 11:33 ഹീ ഗ്രോൺഡ്, കർത്താവ് നെടുവീർപ്പിടുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകം വളരെ ശക്തിയോടെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞ അതേ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇതിനോടകം പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യത്വത്തെക്കുറിച്ച്, യേശുവിൻ്റെ ആ ഹ്യൂമാനിറ്റിയെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ ദൈവവചനം നമ്മൾക്ക് തരുന്ന ദൂത്, ജീസസ് നമുക്കൊരു മോഡലാണ്, ഇങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് ജീവിക്കേണ്ടത്. യേശു നമുക്കൊരു മോഡലായിരിക്കുന്നു. അതുകൊണ്ട് 1 യോഹന്നാൻ 2:6 പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കണം. അതിനാണ് ജീസസിൻ്റെ ഹ്യൂമാനിറ്റി. ജീസസിൻ്റെ ഹ്യൂമാനിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾ യേശു ജീവിച്ചതുപോലെയാണ് ജീവിക്കേണ്ടത്. നമുക്കതിനുള്ള കെപ്പ് കാണുകയില്ല. അതിനാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി തരുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്ന് സ്ഥിരമായി താമസിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരും. യേശുവിൻ്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാകുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. അതിനാണ് ഈ ശ്രേഷ്ഠമേറിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. 5-ാമത്തെ യേശുവിൻ്റെ പ്രസ്താവന, എനിക്ക് ദാഹിക്കുന്നു. ഇറ്റ് ഷോസ് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. ജീസസിൻ്റെ ഡിവിനിറ്റിയെ ശക്തിയോടെ പറയുന്ന ജോൺസ് ഗോസ്പലിൽ തന്നെ ജീസസിൻ്റെ ഹ്യൂമാനിറ്റിയെക്കുറിച്ചും ആത്മനിയോഗിതനായി ജോൺ എഴുതുന്നുണ്ട്. ജീസസിൻ്റെ ഹ്യൂമാനിറ്റി നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ ആ ജീസസ് കാഴ്ചവെച്ച ലൈഫാണ് നമ്മളേവരും ആത്മശക്തിയോടെ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ എപ്പിസോഡ് നിർത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ഒരു കുറ്റവും ചെയ്യാത്ത, പിതാവിനെ ടോട്ടലായി അനുസരിച്ച പുത്രൻ ഈ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. വെള്ളത്തിനായി ദാഹിച്ചുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ ന്യായമായി ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജീവിക്കുന്ന പലർക്കും കഷ്ടതയും പ്രയാസവും നിന്ദയും പരിഹാസവും ഉണ്ടാകുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ദൈവം എന്നെ കൈവിട്ടതാണോ, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ, എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, യേശു എന്ത് ചെയ്തിട്ടാണ്? ഇതനുഭവിക്കുമ്പോഴും ജീസസ് നിരാശനായില്ല. ഇതനുഭവിക്കുമ്പോൾ ഒരു പ്രവചനം കൂടെ ബാക്കിയുണ്ട് എന്ന് ഗ്രഹിച്ചുകൊണ്ട് പുത്രനായ യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയും. ദൈവമക്കളെ, കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും കർത്താവിനെ അനുസരിച്ചിട്ട് എന്നിട്ടും ആ ദുഃഖകരമായ സ്ഥിതിയിലൂടെ കടന്നു പോകുന്നവർ ഈ ധൈര്യം കർത്താവിനെ നോക്കിക്കൊണ്ട് ഏറ്റെടുക്കണം. കർത്താവ് ഒരു കാര്യവും പാപം ചെയ്തിട്ടല്ല, മനുഷ്യൻ്റെ പാപം തൻ്റെ മേൽ ചുമന്നു. മനുഷ്യർക്ക് അർഹമായ ശിക്ഷ കിട്ടേണ്ടത് താൻ തന്നെ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് കർത്താവ് ഈ വ്യഥയെല്ലാം അനുഭവിക്കുന്നത്. ഹീ സഫേർഡ് ഫോർ അസ്. സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകുകയില്ല. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.